العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاء عظمه، فطاب من طيبهن القاء والأكم. نفس الفداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദവറുകൾ, മഹത്തുക്കളായ പണ്ഡിതന്മാർ, ജമാഅത്ത് കമ്മിറ്റി, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഒരുമിച്ചുകൂടിയ മുഅ്മിനുകളെ, സഹോദര സഹോദരിമാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പയ്യത്തുലയിൽ ജമാഅത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ധർമ്മനഗർ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കളുടെ പേരിൽ നടത്തിവരുന്ന ഉറൂസ് കഴിഞ്ഞ 18-ാം തീയതി ആരംഭിച്ച പരിപാടി ഇന്ന് 26-ന് നമ്മുടെ മതപ്രഭാഷണത്തിന്റെ സമാപനം നടക്കുകയാണ്. അഭിപന്നരായ പേരോട് ഉസ്താദിന്റെ വളരെ അർത്ഥഗർഭമായ ഉപദേശങ്ങൾ, കുറഞ്ഞ സമയമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങളാണ് നാം കേട്ടത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വന്യരായ ശൈഖുന മജീദ് ഉസ്താദ് അവർകൾ നമ്മോട് സംസാരിച്ചു. ഇനി സമാപനമാണ് നടക്കുന്നത്. നമുക്ക് ഉറൂസ്, മറ്റു കാര്യങ്ങൾ, അതിന്റെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാല്ലാ അല്പനേരം നമുക്ക് ഇവിടെ വെച്ച് സംസാരിച്ച് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ 9 ദിവസക്കാലം ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, വോളണ്ടിയർമാർ, ജമാഅത്ത് കമ്മിറ്റി, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഉസ്താദുമാർ, അതുപോലെ തന്നെ പലരും ഇതിനോട് പ്രവാസികളായ ആളുകളടക്കം സഹായിച്ച ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ.
ഉന്നതായ പേരോട് സാധു ബഹുമാനപ്പെട്ട ശൈഖുന മജീദ് സാദത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ആദരണീയരായ ശൈഖുന താജുശ്ശേരിയ ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദറജീറ്റ് കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ വഫാത്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഈ ദർമനഗര ഉറൂസാണ്. കഴിഞ്ഞ പയ്യത്തുബൈലി ഉറൂസിന് ശൈഖുനയുടെ സാന്നിധ്യം നമുക്ക് വലിയ സന്തോഷമായിരുന്നു. വളരെ ക്ഷീണിതനായ ആ സമയത്തും നമ്മുടെ വേദിയിൽ വന്ന് ഒരു രണ്ട് വാക്ക് നമുക്ക് സംസാരിച്ച് ദുആ ചെയ്ത് തന്നത് ആ ഉറൂസ് പരിപാടിയുടെ വലിയ വിജയവും അതിൽ കിട്ടിയ വലിയ നിധിയും ആ ശൈഖുനയുടെ സാന്നിധ്യമായിരുന്നു. കണ്ണ് നഷ്ടപ്പെട്ടപ്പോഴാണ് കണ്ണിന്റെ വില അറിയുന്നത് എന്ന് പറഞ്ഞതുപോലെ ശൈഖുനയുടെ വഫാത്താണ് നമ്മെ വലിയ വേദനിപ്പിച്ചത്. അല്ലാഹു അവിടത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർബന്ധമായ ഒരു കാര്യമാണ്. ഈ സദസ്സിൽ ധാരാളം ആളുകൾ ഉണ്ട്, യുവാക്കളുണ്ട്, ചെറിയ മക്കളുണ്ട്, അതുപോലെ തന്നെ പ്രായമായ മുതിർന്ന ആളുകളും ഉണ്ട്, പലരും പലരും. ഇത്രയും കൊല്ലം അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇവിടെ ജീവിച്ച നാം ഇവിടെ ഭക്ഷണവും വെള്ളവും വെളിച്ചവും എല്ലാം ആസ്വദിച്ച നാം എന്തിനാണ് നമ്മൾ ഇത് ആസ്വദിച്ചത്, എന്തിനാണ് നമ്മൾ ഇവിടെ ജീവിച്ചത് എന്ന് പലർക്കും ഇപ്പോഴും തന്നെ പൂർണമായ വിവരം അവർക്ക് ആ ബോധം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തിനാണ് അല്ലാഹു നമ്മെ പഠിച്ചത്, ഇവിടെ കച്ചവടം നടത്താൻ വേണ്ടിയാണോ, ജോലി ചെയ്യാൻ വേണ്ടിയാണോ, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഇവിടെ ഏതെങ്കിലും ഇവിടുത്തെ സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വദിക്കാൻ വേണ്ടിയാണോ അല്ലാഹു മനുഷ്യരായ നമ്മെ പഠിച്ചത്? ഒരിക്കലും അല്ല. അല്ലാഹുവാണ് ഇവിടെ സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. ഓരോ സൃഷ്ടിപ്പിന്റെയും പിന്നിൽ അല്ലാഹുവിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. മനുഷ്യനെ അല്ലാഹു പഠിച്ചത് അല്ലാഹുവിനെ ഇബാദത്തിൽ ആരാധന ചെയ്യുവാൻ മാത്രമാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം തന്നെ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്നെയും നിങ്ങളെയും നമ്മളെല്ലാവരെയും അല്ലാഹു പഠിച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ, ആരാധന നിർവഹിക്കാൻ വേണ്ടിയാണ്. പക്ഷേ മനുഷ്യൻ ലക്ഷ്യം മറന്നുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മുടെ ലക്ഷ്യമായ ആരാധന ഇബാദത്തിൽ നിന്ന് നാം വിട്ടുനിന്ന് മറ്റു പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നുപോകുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ആരാധന ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു തആല പറയുന്നു, മനുഷ്യനെയും ജിന്നിനെയും ഞാൻ പഠിച്ചിട്ടുള്ളത് എനിക്ക് ആരാധന നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ഈ ധർമ്മനഗറിൽ നിന്ന് ഒരു വിദ്യാർത്ഥി, ഒരു സ്റ്റുഡന്റ്, ആ വിദ്യാർത്ഥിയെ വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് ബാപ്പ പറഞ്ഞേച്ചു. നല്ല ഒരു ഉന്നത കോളേജിൽ ഡിഗ്രി പഠിക്കാൻ വേണ്ടി ആ മകനെ അവിടെ പറഞ്ഞേക്കുകയും അവിടെ ഏറ്റവും നല്ല നിലവാരമുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുകയും വളരെ നല്ല സൗകര്യമുള്ള ഒരു ഹോസ്റ്റൽ സംവിധാനം ഏർപ്പെടുത്തുകയും ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിലേക്ക് യാത്ര ചെയ്യാനുള്ള വാഹനം വാങ്ങിക്കൊടുക്കുകയും
പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നല്ല ലാപ്ടോപ്പും മൊബൈലും അവനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയും സുഭിക്ഷമായ ഭക്ഷണം അവിടെ ഏറ്റവും നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ അവനിക്ക് സംവിധാനം ചെയ്തു കൊടുക്കുകയും ചെയ്ത ഒരു ബാപ്പ. ആ മകൻ 3 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞ് പൂർത്തിയാക്കി എക്സാം എഴുതി റിസൾട്ട് വരുമ്പോൾ എല്ലാ വിഷയത്തിലും പരാജയപ്പെട്ട ആ മകനെ കുറിച്ച് ബാപ്പ എന്താണ് പറയുക? അവനിക്ക് വേണ്ടി നല്ല സംവിധാനമുള്ള ഹോസ്റ്റൽ കൊടുത്തത് നഷ്ടപ്പെട്ടു. സുഭിക്ഷമായ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അവനിക്ക് ഭക്ഷണം കൊടുത്തത് വെറുതെയായി. നല്ല വസ്ത്രവും നല്ല മൊബൈലും നല്ല ലാപ്ടോപ്പും നല്ല വാഹനവും ഏറ്റവും മുന്തിയ ഫീസ് കൊടുത്തുള്ള ഏറ്റവും നല്ല കോളേജിൽ ചേർത്തതും മുഴുവനും നഷ്ടപ്പെട്ടു. ഇതിന്റെ എല്ലാത്തിന്റെയും ഉദ്ദേശം ഒന്നായിരുന്നു, ആ മകൻ ഡിഗ്രിയിൽ നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതായിരുന്നു. ആ മകൻ നല്ല റാങ്ക് വാങ്ങുക എന്നുള്ളതാണ് ബാപ്പയുടെ ഉദ്ദേശം. പക്ഷെ ആ ഉദ്ദേശത്തിനനുസരിച്ചുകൊണ്ട് ആ മകൻ പ്രവർത്തിക്കാത്തത് കൊണ്ട് ആ ചെയ്തത് മുഴുവനും അവനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഒരു ഉപകാരവും അവനിക്ക് ലഭിച്ചില്ല. എന്നാൽ മനുഷ്യരായ നമ്മെ അല്ലാഹു പഠിച്ചത് ഈ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ആരാധന നിർവഹിക്കുക എന്നുള്ളതാണ്. ആരാധനയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. ആരാധന നിർവഹിക്കണമെങ്കിൽ എന്തു വേണം? മനുഷ്യൻ ഇവിടെ ജീവിക്കണം. ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് ഹലാലായ ഭക്ഷണമാകണം. അതിന് വേണ്ടി ജോലി ചെയ്യണം, അതിന് വേണ്ടി കച്ചവടം ചെയ്യണം. അവനിക്ക് പാർക്കാൻ ഒരു വീട് വേണം, സഞ്ചരിക്കാൻ വാഹനം വേണം. മറ്റു ഉപകരണങ്ങളെല്ലാം നമ്മുടെ ലക്ഷ്യമാകുന്ന അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ആരാധന നിർവഹിക്കുക എന്നുള്ള മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഈ സൗകര്യങ്ങൾ മുഴുവനും. മകനെ ഉന്നത കോളേജിൽ പഠിക്കാൻ അയച്ചു, ഡിഗ്രി വാങ്ങുക, അതിൽ നല്ല റാങ്ക് വാങ്ങുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് മറ്റു സൗകര്യങ്ങൾ മുഴുവനും കൊടുത്തത്. അതിൽ അവൻ പരാജയപ്പെട്ടതുപോലെ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ ലക്ഷ്യം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം മറന്നുകൊണ്ട് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു. ഇവിടത്തെ സുഖവും സൗകര്യങ്ങളും ആസ്വദിക്കുകയാണ്. നല്ല ഭക്ഷണം, നല്ല വെള്ളം, നല്ല വാഹനം, നല്ല വീട്, നല്ല വസ്ത്രം, നല്ല സൗകര്യം, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ആസ്വദിച്ച് അവൻ ജീവിക്കുന്നു. പക്ഷേ മനുഷ്യന്റെ ലക്ഷ്യം അവൻ മറക്കുകയാണ്. എന്താണ് ലക്ഷ്യം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂ. മനുഷ്യനെ അല്ലാഹു പഠിച്ചിട്ടുള്ളത് അവന് ആരാധന നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ആ ലക്ഷ്യം മനുഷ്യൻ മറന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വന്യരായ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, വളരെ ഹൃദയത്തിലേക്ക് തട്ടുന്ന ഉപദേശമാണ് നമുക്ക് നൽകിയത്. നിസ്കാരത്തെ കുറിച്ചും അതുപോലെ തന്നെ അമലുകളെ കുറിച്ചുമുള്ള വളരെ നല്ല ഉപദേശമാണ് നമുക്ക് നൽകിയത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ പൂർവികരായ മഹാന്മാർ, നമ്മുടെ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച പരിശുദ്ധമായ ദീൻ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. എങ്ങനെയാണ് ഒരു മുസ്ലിം വിജയിക്കുക? എങ്ങനെയാണ് ഒരു മുസ്ലിം വിജയിക്കേണ്ടത്? മുഅ്മിനായ മനുഷ്യനിക്ക് ഒന്നാമത് ഉണ്ടാകേണ്ടത് വിജയിക്കുന്ന മനുഷ്യന്റെ ലക്ഷണം, വിജയിയായ മനുഷ്യന്റെ ലക്ഷണം. ഒന്നാമത് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞത് വിശ്വാസമാണ് കേട്ടോ.
അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളാണ് വിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ വിശ്വാസമാണ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ഒരു മാറ്റവും വന്നു പോകരുത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുകയാണ്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖ് വതവാസൗ ബിസ്സബർ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്നൽ ഇൻസാന ലഫീ മനുഷ്യൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടവനാണ്, മനുഷ്യൻ പരാജയപ്പെട്ടവനാണ്. ആരാണ് പരാജയപ്പെടാത്ത മനുഷ്യൻ? ആരാണ് നഷ്ടപ്പെടാത്ത മനുഷ്യൻ? ഇല്ലല്ലദീന ആമനു, ഒന്നാമതവിടെ പറഞ്ഞത് വിശ്വാസമാണ്. മനുഷ്യന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, വിശ്വാസത്തിൽ വൈകല്യം വന്നു പോയാൽ പിന്നെ അവനിക്ക് വിജയമില്ല. ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ, മുഅ്മിനായ മനുഷ്യന്റെ വിജയത്തിന്റെ മാനദണ്ഡം ഒന്നാമത്തത് വിശ്വാസമാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വാസമാണ് കേട്ടോ. ഏത് സമയത്തും ഉറച്ച വിശ്വാസമാണ് മഹാന്മാരായ സ്വഹാബത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് ഉഹുദിന്റെ രണഭൂമിയിൽ വെച്ച് മഹാനായ ഹബീബായ ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ശത്രുവിന്റെ അമ്പുകൾ തുരുതുരാ വരുമ്പോൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം എല്ലാ സ്വഹാബത്തും തങ്ങൾക്ക് വലയം ചെയ്യുന്നു, പ്രൊട്ടക്ഷനായി കാവല് നിൽക്കുന്നു, തങ്ങളെ നടുവിലാക്കി കാവല് നിന്നു. തുരുതുരാ വരുന്ന അമ്പുകളെ മുഴുവനും സ്വഹാബത്ത് കൈകൊണ്ട് തടുക്കുന്നു, കാലുകൊണ്ട് തടക്കുന്നു, നെഞ്ചി വിരിച്ചുകൊണ്ട് സ്വഹാബത്ത് തടുക്കുകയാണ്. നമുക്ക് പറ്റിയാലും പ്രശ്നമല്ല, ഹബീബായ തങ്ങൾക്കൊന്നും പറ്റരുതേ, തങ്ങൾക്കൊരു വിഷമവും സംഭവിക്കരുതേ എന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഭാഗമാണ് സ്വഹാബത്ത്. المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه لوغت ايتهم بلية وطم المالاي لوغت ورالكم كتات بلية فدلي صحابة نلبي چد عبرد عجن جلمايا بشواس مبندار. അപ്പോൾ ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ മാനദണ്ഡം, ഒരു മുസ്ലിം വിജയിക്കുന്നത് എവിടെയാണ്? ഇല്ലല്ലദീന ആമനു, അവന്റെ വിശ്വാസമാണ് ഒന്നാമത് വേണ്ടത്, വിശ്വാസമാണ്. എത്ര ആയത്താണ്? നൂറുകണക്കിന് ആയത്തുകൾ ഖുർആനിലുണ്ട് വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അവിടെയും പറയുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബീന മൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ ഫലഹും മജ്റുഹും മിൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സലൂൻ. ഇവിടെയും ഒന്നാമത് പറയുന്നത് ഈമാനിനെ കുറിച്ചാണ്, വിശ്വാസത്തെ കുറിച്ചാണ്. സ്വർഗത്തിന്റെ ആളുകൾ ആരാണെന്ന് ഖുർആൻ വിശദീകരിക്കുമ്പോ പറയുന്നു, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. സ്വർഗത്തിൽ കടക്കുന്നവനും സ്വർഗത്തിൽ കാലകാലം താമസിക്കുന്നവരെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അത് വിശ്വാസികളാണ്. എവിടെയും പറയുന്നത് ഈമാനിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 218-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം.
സൂറത്തുൽ നിസായിലെ 57-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാതി സനുദ്ഖിലുഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിയൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ലഹും ഫീഹാ അസ്വാജുൻ മുതഹറത്തുൻ വനുദ്ഖിലുഹും ളില്ലൻ ളലീല. ഇങ്ങനെ ഖുർആനിലെ എത്ര സൂറത്തുകളിലാണ് വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നത്? സൂറത്തുൽ നിസായിലെ മറ്റൊരായത്ത് 76-ാമത്തെ ആയത്ത്, അല്ലദീന ആമനു യുഖാതിലൂന ഫീ സബീലില്ലാഹി വല്ലദീന കഫറു യുഖാതിലൂന ഫീ സബീലി ത്വാഗൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവിടെയും പറയുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. സൂറത്തുൽ അംഫാലിലെ 75-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വല്ലദീന ആമനു മിൻ ബഅദി والذين آمنوا من بعد وهاجروا وجاهدوا معكم فأولئك منكم وأولي الأرحام بعضهم أولى ببعض في كتاب الله إن الله بكل شيء عليم. سورة العنكبوت 9-ാമത്തെ ആയത്തിൽ الله പറയുന്നു, والذين آمنوا وعملوا الصالحات لندخلنهم في الصالحين. ഇങ്ങനെ ധാരാളം ആയത്തുകൾ എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം പറയുന്നത് വിശ്വാസത്തെ സംബന്ധിച്ച അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസം നേരെയാകണം. വിശ്വാസത്തിൽ ഒരിക്കലും തന്നെ മായം കലർന്നു പോകരുത്. യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമേ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. നാം നിസ്കരിക്കുന്ന നിസ്കാരം, നാം നോക്കുന്ന നോമ്പുകൾ, നമ്മൾ ചെയ്യുന്ന സദഖകൾ, നമ്മൾ ചെയ്യുന്ന മറ്റു പ്രവർത്തനങ്ങൾ, ഇത് മുഴുവനും അല്ലാഹു സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം ഇല്ലല്ലദീന ആമനു വിശ്വാസമാണ് കേട്ടോ. നമ്മുടെ വിശ്വാസം ക്ലിയറാകണം. വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചാൽ പിന്നെ അമലുകളൊന്നും അല്ലാഹു സ്വീകരിക്കൂല. നിസ്കരിച്ചിട്ട് കാര്യമില്ല, സദഖ ചെയ്തിട്ട് കാര്യമില്ല, മറ്റു ഒരു അമലും ചെയ്തിട്ട് കാര്യമില്ല. അവിടെ നന്നാകേണ്ടത് വിശ്വാസമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എന്റെ വിശ്വാസികളോട്, വിശ്വാസിനികളോട്, മുഅ്മിനീകളോടും മുഅ്മിനാത്തുകളോടും പറയാനുള്ളത്, നമ്മുടെ ഈമാൻ വളരെ ഗൗരവമായ വിഷയമാണ്. ഈമാനിൽ എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചാൽ പിന്നെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അമലുകൾ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡമാണ് വിശ്വാസം. ആ വിശ്വാസം ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അയ്മത്തും പൂർവികരായ മഹത്തുക്കളും പഠിപ്പിച്ചതുപോലെയുള്ള വിശ്വാസം ആയാൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ. ആ വിശ്വാസധാര അതേതാണ്? ഏതാണ് ആ വിശ്വാസം? ആ വിശ്വാസമാണ് പരിശുദ്ധമായ അഹ്ലു സുന്നത്തു വൽ ജമാഅ എന്നുള്ളത്. സുന്നത്ത് ജമാഅത്ത്, അതാണ് യഥാർത്ഥ വിശ്വാസം. ആ സുന്നത്ത് ജമാഅത്ത് വിട്ടിട്ട് നമുക്കൊരു ദീനില്ല. നിങ്ങൾക്കറിയുമോ ഏതാണ് ദീന്? അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷങ്ങളെ കൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു കൊടുത്ത പരിശുദ്ധമായ ആദർശമാണ് പരിശുദ്ധ ഇസ്ലാം. അത് മഹാന്മാരായ സ്വഹാബത്ത് അവിടെ നിന്ന് പഠിച്ചു. സ്വഹാബത്തിൽ നിന്ന് അതുപോലെ തന്നെ താബിഈങ്ങളും താബിഈ താബിഈങ്ങളും പഠിച്ചു. നമ്മുടെ പൂർവികരായ ഇമാമിങ്ങളും അയ്മത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നതാണ് പരിശുദ്ധ ഇസ്ലാം. അതിൽ ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. അതിൽ മാറ്റം വരുത്തിയവരാരാ? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ് അതിൽ മാറ്റം കൊണ്ടുവന്നത്. ആ മാറ്റം കൊണ്ടുവന്ന വിശ്വാസത്തിൽ ഒരിക്കലും തന്നെ അതുപോലത്തെ വിശ്വാസം നമ്മൾ വെച്ചു പോയാൽ നമ്മുടെ അമലുകളൊന്നും സ്വീകരിക്കൂല.
സഹോദരന്മാരെ, നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വിഷയമാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ഇത് കാണേണ്ട വിഷയമാണ്. എന്തിനാണ് സുന്നത്ത് ജമാഅത്ത് ഇങ്ങനെ പറയുന്നത്? ഇവിടെ എല്ലാവരും മുസ്ലിമീങ്ങളല്ലേ? ഇവിടെ സുന്നി അല്ലാത്തവനും മുസ്ലിമല്ലേ? അങ്ങനെ മുസ്ലിമീങ്ങൾ തമ്മിൽ സുന്നി മുജാഹിദ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്നത് എന്നുള്ള വിവേചനം ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാനിലേക്കാണ് അവർ കത്തിവെച്ചിരിക്കുന്നത്. നമ്മുടെ ഈമാനാണ് അവർ കട്ടുകൊണ്ടുപോകുന്നത്. നമ്മൾ അറിയാതെ നമ്മുടെ വിശ്വാസത്തിൽ മായം കലരുകയാണ്. അത് ഗൗരവത്തിൽ കണ്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും കേട്ടോ. ഇത് ഇന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തും മുനാഫിഖുകൾ ഉണ്ടായിരുന്നു, പുതിയ പുതിയ ആളുകൾ ഉണ്ടായിരുന്നു, പുതിയ പുതിയ ആശയക്കാരുണ്ടായിരുന്നു, റാഫിദുകൾ ഉണ്ടായിരുന്നു, മുഅ്തസിലികൾ ഉണ്ടായിരുന്നു, ഖദിരിയാക്കൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്തെല്ലാം വിശ്വാസം വെച്ചു പുലർത്തിയ ആളുകൾ ഉണ്ടായിരുന്നു. മുൻകാലത്തുമുണ്ട്. നമ്മുടെ കേരളത്തിലും 100 വർഷങ്ങൾക്ക് മുമ്പ് 1920 കാലം വരെ ഈ നാട്ടിൽ പരിശുദ്ധമായ ദീന് മഹാന്മാരായ സഹാബത്തിൽ നിന്ന് കടന്നു വന്ന ദീനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. 1920കൾക്ക് ശേഷമാണ് ഇവിടെ പുതിയ പുതിയ ആശയക്കാരെ കടന്നു വന്നുകൊണ്ട് നമ്മെ നമ്മുടെ ഈമാൻ പിഴപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞത് കേട്ടോ. നമ്മളത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. വളരെ ഗൗരവത്തിൽ നമ്മളത് കണക്കിലെടുക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം അത് നല്ല വിശ്വാസമാകണം. അതിൽ ഒരു മായവും സംഭവിച്ചു പോകരുത് കേട്ടോ. ഇന്നത്തെ ദിവസം റജബ് 24 ആണ്. ഈ റജബ് 24-ാം നാളിലാണ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച, ജീവൻ സമർപ്പിച്ച ഇമാമിങ്ങളിൽ പ്രമുഖനായ ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനായ അതേ ബഹുമാനപ്പെട്ട ഇമാം യഹ്യ ഇബ്നു ശറഫുൻ നബവി റഹിമഹുല്ലാ അവിടുത്തെ വഫാത്തിന്റെ ദിനമാണ് ഈ റജബ് 24 കേട്ടോ. ജീവിതം മുഴുവനും ഇൽമിന് വേണ്ടി സേവനം ചെയ്ത മഹാനാണ്. 46 വർഷമാണ് ജീവിച്ചിട്ടുള്ളത്. 46 കൊല്ലത്തിനിടയിൽ കല്യാണം കഴിച്ചിട്ടില്ല, അതിനുള്ള അവസരമുണ്ടായില്ല. ഒരേ ചിന്തയാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത്, ഇൽമിന് വേണ്ടിയുള്ള സേവനമാരാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വഫാത്തിന്റെ സമയത്ത് വഫാത്തോടടുക്കുന്ന സമയത്ത് മഹാനവറുകൾ പൊട്ടിക്കരയുകയാണ്. അസ്ഹാബികൾ ചുറ്റുമുണ്ട്, ശിഷ്യന്മാര് പലരും ചുറ്റുമുണ്ട്. അവർ ചോദിക്കുന്നു, എന്തിനാണ് ശൈഖവറുകളെ കരയുന്നത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, മക്കളെ എന്റെ ജീവിതത്തിൽ ഞാനൊരു ദിവസം ഒരു നല്ല മഴയുള്ള സമയത്ത് ഒരു പുഴയെ ഞാനിങ്ങനെ വിട്ടുകിടക്കുമ്പോ ആ പുഴയിലൂടെ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് വിട്ടുകിടക്കുന്ന സമയത്ത് നല്ല ഒഴുക്കുണ്ടായിരുന്നു. ആ ഒഴുക്കിൽപ്പെട്ട് എന്റെ കാലങ്ങ് പെട്ടെന്ന് തട്ടിയിട്ട് ഞാൻ വീണുപോയി. ആ ഒരു നിമിഷത്തിൽ എന്റെ മനസ്സിൽ നിന്ന് അല്ലാ എന്ന ചിന്തയങ്ങ് മാറിപ്പോയി. ഈ 46 കൊല്ലത്തിനിടയിൽ ആ ഒരു സമയത്ത് എന്റെ മനസ്സിൽ നിന്ന് അല്ലാ എന്ന ചിന്ത മാറിയത് കൊണ്ട് ആ സമയത്തെ കുറിച്ച് എന്റെ റബ്ബ് എന്നോട് ചോദ്യം ചെയ്താലോ, എന്തേ നിങ്ങളുടെ മനസ്സിൽ ഞാനല്ലാത്ത ചിന്ത വന്നതെന്ന് എന്നോട് എന്റെ റബ്ബ് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയുകയെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു 46 കൊല്ലത്തിനിടയിലെ ഒരൊറ്റ സെക്കൻഡിൽ, ഒരു 2-3 സെക്കൻഡിൽ അതാ അല്ലാഹുവല്ലാത്തൊരു ചിന്തയങ്ങ് വന്നതിന്റെ പേരിൽ ആ സമയത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞ ഇമാം ബഹുമാനപ്പെട്ട നബി റളിയല്ലാഹു അൻഹു.
നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർത്തവരെ സമയം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയോ ഇല്ല. എന്നാൽ നബിമാമ റളിയല്ലാഹു എന്ന് പറയുന്നത് 46 കൊല്ലത്തിനിടയിൽ ഒരു നിമിഷം ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയെങ്ങ് എന്റെ കാല് തട്ടി വീണപ്പോ ഞാൻ ഓർക്കാത്തതിന്റെ പേരിലാണ് മക്കളെ ഞാൻ കരയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജീവിതത്തിന്റെ പരിശുദ്ധി എത്രയാ. ജീവിതം മുഴുവനും ഇൽമിന് വേണ്ടിയാണ്. അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ച് മഹാന്മാര് പറഞ്ഞത് 46 കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് 15 പേജ് എന്ന കണക്കിൽ അവിടുന്ന് ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അവിടുന്ന് എഴുതിയ കിതാബിന്റെ കണക്കും അവിടുന്ന് ജീവിച്ച ആയുസിന്റെ കണക്കും വെച്ച് നോക്കുമ്പോ ഒരു ദിവസത്തേക്ക് 15 പേജ് എന്ന പേരിൽ ശരാശരി ഗ്രന്ഥം രചിച്ച മഹാനാ പ്രഗത്ഭ ഗ്രന്ഥമായ നമ്മൾ അവലംബിക്കുന്ന ഗ്രന്ഥമായ തുഹഫത്തുൽ മുഹ്താജ് ബിശർഹിൽ മിൻഹാജ് ഈ ഗ്രന്ഥത്തിന്റെ മൂലമാണ് മിൻഹാജ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അത് രചിച്ചിട്ടുള്ളത്. അതിന്റെ തുടക്കത്തിൽ തന്നെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ഫഇന്നൽ ഇസ്തിഗാല ബിൽഇൽമി മിൻ അഫ്ളി ത്വആത് വഔലാ മാ ഉൻഫിഖത ഫീഹി നഫായിസുൽ ഔഖാത്. ഇൽമിന് വേണ്ടി സമയം ചെലവഴിക്കൽ അതുപോലെ മറ്റൊരു സമയം ചെലവഴിക്കുന്നത് വേറൊന്നിനുമില്ല, അതിന് വില കെട്ടാൻ കഴിയില്ല. ഇൽമിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഇൽമിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്, ഇൽമ് പഠിക്കുന്നത്, ഇൽമ് പഠിപ്പിക്കുന്നത്, ഇൽമിനെ സ്നേഹിക്കുന്നത്, ഇൽമിന് വേണ്ടി സംഭാവന ചെയ്യുന്നത്, ഇൽമിന് വേണ്ടി സദഖ ചെയ്യുന്നത്, ഇൽമിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്യുന്നത്, അതിനേക്കാൾ നല്ല ഒരു അമൽ വേറെ ഇല്ല കേട്ടോ. അൽഹംദുലില്ലാഹ്, 50 വർഷത്തിലേറെയായി നമ്മുടെ പയ്യത്തവയിൽ ദർസ് നടക്കുന്നുണ്ട്. ഇവിടെയും അൽഹംദുലില്ലാഹ് ഒരു ദർസ് ആരംഭിക്കാനുള്ള പ്രവർത്തനവുമായി നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി മുന്നോട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല പയ്യത്തവയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ജൂൺ മാസം മുതൽ ഒരു ദഅവാ കോളേജ് വരാൻ വേണ്ടി പോവുകയാണ്. ഷെയ്ഖുന താജുശ്ശേരിയ ഉസ്താദ് ഇവിടെ ഇൽമ് ഇവിടെ പ്രകാശിപ്പിച്ച മഹാനാണ്. ദർസ് തുടങ്ങിത്തന്നത് ഷെയ്ഖുനയാണ്. ദർസിലേക്ക് ഇവിടെ മുദരിസുമാരെ വെച്ചത് ഷെയ്ഖുനയാണ്. മുദരിസുമാരാവശ്യമുള്ളപ്പോ ഇവിടെ നിന്ന് മാറ്റിയതും ഷെയ്ഖുനയാണ്. വീണ്ടും ഇവിടേക്ക് വേറെ മുദരിസിനെ കൊണ്ടുവന്നതും ഷെയ്ഖുനയാണ്. അവസാനം ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് 18 കൊല്ലക്കാലം ഇവിടെ ദർസിന് നേതൃത്വം നൽകിയതും ഷെയ്ഖുനയാണ്. അവസാനം വഫാത്താകുമ്പോഴും നമ്മുടെ നാട്ടിലെ മുദരിസാണ്. അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. ആ നിലക്ക് ഷെയ്ഖുനയുടെ പേരിലാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ പയ്യത്തവയിൽ ദഅവാ കോളേജ് വരുന്നത്. 25 കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ് ഈ വർഷം അഡ്മിഷൻ എടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഇൽമിനെ സ്നേഹിക്കുക, ഇവിടെയും അതിനോട് ചുവട് പിടിച്ചുകൊണ്ട് ദർസ് ആരംഭിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ധാരാളം ആളുകൾ. 300,000, 100,000, 50,000, 25,000, 10,000, 5,000, 3,000, 500, 1,000 ഒക്കെ സഹായം പറഞ്ഞവരുണ്ട്, കല്ലുകളേറ്റവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. ഇൽമിനെ സ്നേഹിക്കുന്നത്, ഇൽമിനെ സഹായിക്കുന്നത്, ഇൽമിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അത് വലിയ പുണ്യമാണ്. അതിന് മാതൃകയാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ നബവി റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ആലിമീങ്ങളെല്ലാം, നമ്മുടെ ഇമാമിങ്ങളെല്ലാം, പൂർവികരെല്ലാം അവർ ദീനിന് വേണ്ടി പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വലിയ പ്രാധാന്യം നൽകിയവരാണ് കേട്ടോ. ഒരു പുത്തൻ വാദിക്കും അവര് വിട്ടുകൊടുത്തില്ല, ഒരു പുത്തൻ വാദത്തെയും അവർ അംഗീകരിച്ചില്ല. അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയവരാണ്. അതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട പണ്ഡിതന്മാരെത്രയുണ്ട്, അതിന്റെ പേരിൽ ജീവൻ സമർപ്പിക്കേണ്ടി വന്ന ആലിമുകൾ എത്രയുണ്ട്. അതിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് ഇവിടെ പറഞ്ഞതിന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട ഇമാമിങ്ങളില്ലേ, മഹത്തുക്കളില്ലേ, ഔലിയാക്കളില്ലേ, അവരാരും അതിൽ വിട്ടുവീഴ്ച നടത്തിയിട്ടില്ല. എന്താണ് കാരണമെന്നറിയുമോ? ഒരേ
കാരണമാണ്. അല്ലാഹുവിന്റെ ദീന് അനുസരിച്ചു കൊണ്ടിവിടെ ജനങ്ങൾ നിൽക്കണം. സാധാരണക്കാരില്ലാത്തവരാണ്, അവര് പാവങ്ങളാണ്, അവര് ആലിമീങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ആ ആലിമീങ്ങൾ ഇവിടെ ദീന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ, അവർ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ, അവരിവിടെ ഹക്ക് ഹക്കായി പറഞ്ഞില്ലെങ്കിൽ, നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് സാധാരണ ജനങ്ങളല്ല, ആലിമീങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ കാര്യം പറയുന്നത്, അതുകൊണ്ടാണ് അയ്മത്ത് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. മോമിനീങ്ങളെ, വിശ്വാസത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം അത് വിശ്വാസമാണ് കേട്ടോ. അല്ലാഹുവിലുള്ള വിശ്വാസം. നമ്മൾ എങ്ങനെയാണ് വിശ്വസിച്ചു വന്നത്? അല്ലാഹു കാണുന്നവനാണ്, അവൻ കേൾക്കുന്നവനാണ്, അവൻ അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ് അല്ലാഹു, എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു. അല്ലാഹുവിന് അവയവങ്ങളില്ല, അവന് കൈകളില്ല, അവന് കാലുകളില്ല, അവന് ഒരു ശരീരഭാവങ്ങളുമില്ല, അല്ലാഹുവിനിക്ക് രൂപഭാവങ്ങളൊന്നുമില്ല. എന്നാൽ മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന സുന്നത്തു ജമാഅത്തിന്റെ വിരോധികളെ അവർ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണ്? അവരുടെ അനുയായികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് എന്താണ്? അല്ലാഹുവിന് കൈകളുണ്ട്, അല്ലാഹുവിന് കാലുകളുണ്ട്, അല്ലാഹുവിന് ഊരയുണ്ട്, അവൻ ഇരിക്കുന്നു, അവൻ നടക്കുന്നു, അവൻ ഇറങ്ങുന്നു എന്ന് അല്ലാഹുവിന് കൈകാലുകൾ സ്ഥാപിച്ച് അവയവങ്ങളുള്ള ഒരു മൂർത്തിയെ പോലോത്ത റബ്ബിനെയാണ് അവര് പരിചയപ്പെടുത്തുന്നത്. ഇത് മുസ്ലിം ലോകത്തിന് പരിചയമുള്ളതല്ല. മുസ്ലിമികൾ ആരാധിക്കുന്ന യഥാർത്ഥ സൃഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വിശ്വാസമല്ല. നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം, എവിടെയാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ വന്നിട്ടുള്ളത്? ഒന്നാമത് വിശ്വാസത്തിലാണ് അവരിവിടെ, അവരെ അതിനാണ് അതിനാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. മനുഷ്യരുടെ ഈമാനുള്ളവരെ മനസ്സിൽ നിന്ന് വിശ്വാസം തന്നെ മാറ്റിയെടുത്താൽ പിന്നെ പണിയില്ലല്ലോ. ഒന്നാമത് അള്ളാഹുവിനുള്ള വിശ്വാസത്തെ കുറിച്ച് അവർ മായം കലർത്തേ, അള്ളാഹുവിനുള്ള വിശ്വാസത്തെ അവർ വികലപ്പെടുത്തേ. രണ്ടാമത് മോമിനീങ്ങളെ, നമ്മൾ ഒരു മനുഷ്യൻ മുസ്ലിം ആകുമ്പോ പറയേണ്ടത് എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതല്ലേ ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിശ്വാസം ഉണ്ടാകേണ്ടത്? ഒന്നാമത് അല്ലാഹുവിലുള്ള വിശ്വാസം, രണ്ടാമത് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസത്തെ വികലപ്പെടുത്തിയില്ലേ പുത്തൻവാദികൾ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ? എന്താണ് അവര് പഠിപ്പിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, അവരുടെ മദ്രസ പാഠപുസ്തകത്തിൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ മുജാഹിദായാലും ജമാഅത്തെ ഇസ്ലാമിയായാലും തബ്ലീഗുകാരനായാലും എല്ലാവരും പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണ്? മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനായി ജനിച്ചു, ഒരു സാധാരണക്കാരനായി ജീവിച്ചു, ഒരു സാധാരണക്കാരനായി മരണപ്പെട്ടു എന്നാണ്. ഇന്നാ ലില്ലാഹ്, ഇതാണോ നമ്മുടെ വിശ്വാസം? ഒരു സാധാരണക്കാരനായി ജനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ജനിച്ചു എന്നാണ്. ഒരു സാധാരണക്കാരനായി ജീവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ജീവിച്ചു എന്നാണ്. ഒരു സാധാരണക്കാരനായി മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ മരിക്കും പോലെ മരിച്ചു എന്നാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതുപോലെയാണോ നമ്മുടെ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി വിശ്വസിക്കേണ്ടത്? ഖുർആൻ പഠിപ്പിച്ചത് എങ്ങനെയാണോ, ഇസ്ലാം പഠിപ്പിച്ചത് എങ്ങനെയാണ്, നമ്മുടെ ഈ മഹത്തായ പള്ളിയിൽ നിന്ന് ഇന്ന് ഇശാ ബാങ്കിൽ വിളിച്ചില്ലേ? ബാങ്കിൽ വിളിച്ചത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ബാങ്കിൽ ആരെ പേരാ വിളിച്ചത്?
അള്ളാഹുവിനെ പറ്റി പറഞ്ഞു. പിന്നെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ കാരണം? നമ്മളെ പോലത്തെ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ എന്തുകൊണ്ട് എന്റെ പേര് പറഞ്ഞില്ല, എന്തുകൊണ്ട് നിങ്ങളെ പേര് പറഞ്ഞില്ല, നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റിന്റെ പേര് എന്തുകൊണ്ട് വിളിച്ചില്ല, പള്ളിയിലെ ഹബീബിന്റെ മുദരിസിന്റെ പേര് എന്തുകൊണ്ട് വിളിച്ചില്ല, ഖാദിയുടെ പേര് എന്തുകൊണ്ട് വിളിച്ചില്ല? ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ, നമ്മളെ പോലത്തെ ആളാണെങ്കിൽ അവിടെ നമ്മുടെയൊക്കെ പേരും വിളിക്കാമല്ലോ. അല്ല അല്ല, നമ്മളെ പോലത്തെ സാധാരണ മനുഷ്യനല്ല. അതേ പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞില്ലേ, വന്നജ്മു ഇദാ ഹവാ മാ ദല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. നക്ഷത്രത്തെ തന്നെയാണ് സത്യം. മാ ദല്ല സാഹിബുകും വമാ ഗവാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല, ഒരു തെറ്റും പറ്റിയിട്ടില്ല. കാരണം വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന്. ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹി കൊണ്ടല്ലാതെ, വഹി പന്നിട്ടല്ലാതെ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല കേട്ടോ. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പോകട്ടെ, നമ്മളെ ഏറ്റവും നല്ല ഇബാദത്താണ് നിസ്കാരം. നിസ്കാരത്തെക്കാൾ പുണ്യമുണ്ട് ആരാധന വേറെയില്ല. ആ നിസ്കാരത്തിൽ നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? അല്ലാഹുവിനോടുള്ള മുനാജാത്താണ്, റബ്ബിനോടുള്ള സംസാരമാണ്. ഈ പരിശുദ്ധ റജബല്ലേ, റജബിന്റെ 27-ാമത്തെ രാത്രിയല്ലേ മിഅ്റാജ് നടന്നത്? ആ മിഅ്റാജിലല്ലേ അല്ലാഹു ഈ നിസ്കാരം സമ്മാനിച്ചു. ആ നിസ്കാരത്തിൽ 5 നേരം നിസ്കാരത്തിലും നമ്മൾ വിളിക്കുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ വറഹ്മത്തുല്ലാഹി വബറകാതുഹു. നിസ്കാരത്തിൽ അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോട് നമ്മൾ മുഖാത്തമായി സംസാരിച്ചാൽ, നീ എന്ന അഭിസംബോധനം ചെയ്താൽ അവന്റെ നിസ്കാരം ബാത്തിലായി. അതേ സ്ഥാനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ നടത്തിയാൽ നിസ്കാരം ബാത്തിലാകുന്നില്ല, അങ്ങനെ ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ എന്ന് നിസ്കാരത്തിൽ പോലും നമ്മൾ വിളിക്കുന്നു. അതല്ലേ ഏറ്റവും വലിയ തെളിവ്? നിസ്കാരത്തിൽ പോലും അല്ലാഹു അല്ലാത്ത മറ്റൊരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. അപ്പോൾ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് വളരെ വ്യക്തമല്ലേ? പിന്നെന്ത് തെളിവുകൾ വേണം? മുഅ്മിനീങ്ങളെ, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞാലുണ്ടോ തീരുന്ന അവിടുത്തെ അത്ഭുതങ്ങൾ? അവിടുത്തെ പറ്റി പറഞ്ഞാലുണ്ടോ തീരുന്നു? സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ജനനം അത്ഭുതമാണ്, സാധാരണ ജനനമല്ല, ഒരു സാധാരണ ജനനമല്ല. അവിടുത്തേക്കുള്ള മുന്നറിയിപ്പ് മുങ്കയിഞ്ഞു പോയ പൂർവ്വവേദങ്ങളിൽ മുഴുവനുമുണ്ട്. തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്, സബൂറിലുണ്ട്, മുഴുവൻ ഗ്രന്ഥങ്ങളിലും. അവർ കഥ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സുവിശേഷമുണ്ട്. മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെ കടന്നു വന്ന സർവ അമ്പിയാക്കളോടും അല്ലാഹു തആല ഒരു കരാർ ചെയ്തിട്ടുണ്ട്, ഒരു എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ കരാർ എന്നറിയുമോ? പരിശുദ്ധ ഖുർആൻ അത് പരിചയപ്പെടുത്തുന്നുണ്ട്.
എന്താ പറഞ്ഞത്? ഓരോ നബിമാരെ പറഞ്ഞേക്കുമ്പോഴും പറയുന്നു, നിങ്ങൾ പ്രബോധനം ചെയ്യുന്ന കാലഘട്ടത്തെ റസൂല് വന്നാൽ ആരാണ് ആ റസൂല്? ഐ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കടന്നു വന്നാൽ നിങ്ങളെ പ്രബോധനം നിങ്ങൾ നിർത്തിവെക്കണം. നിങ്ങൾ ആ നബിയിനെ കൊണ്ട് വിശ്വസിക്കണം. നിങ്ങൾ ആ നബിയിനെ സഹായിക്കണം. നിങ്ങളെ ദീൻ നിർത്തിവെക്കണം. നിങ്ങളെ തൗറാത്ത് നിർത്തിവെക്കണം. നിങ്ങളെ സബൂർ നിർത്തിവെക്കണം. നിങ്ങളെ ഇഞ്ചീൽ നിർത്തിവെക്കണം. നിങ്ങളെ മുഹമ്മദ് നബിന്റെ കൂടെ കൂടണമെന്ന് ഖുർആൻ തന്നെ, അല്ലാഹു തന്നെ അമ്പിയാക്കളോട് ചെയ്ത കരാറിനെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് പറഞ്ഞത്? ആദം നബി അലൈഹിസ്സലാമിനോട് പറയാണ്, ആദം നബിയേ, നിങ്ങൾ പ്രബോധനം ചെയ്യുമ്പോ മുഹമ്മദ് നബി എങ്കിലും വന്നാൽ നിങ്ങളെ നിങ്ങളെ പ്രബോധനം നിർത്തിവെച്ച് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് തങ്ങളെ സഹായിക്കണം. ആദൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരൂല എന്നല്ലാഹു അറിയില്ലേ? അറിയാം. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരൂല എന്നല്ലാഹു അറിയില്ലേ? അറിയാം. ഓരോ നബിമാരെ കാലത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരൂല എന്നറിയാം. അറിഞ്ഞിട്ട് പോലും അവരോട് മുഴുവനും ചെയ്ത കരാറ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ നിങ്ങളെ പ്രബോധനം നിങ്ങൾ നിർത്തിവെക്കണം, ആ നബിയിനെ കൊണ്ട് വിശ്വസിക്കണം. എന്താണ് കാരണം? ആ തങ്ങളുടെ ബഹുമാനം, അവിടുത്തെ മഹത്വം, അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഖുർആനിലെ ഈ ആയത്ത് ഖുർആൻ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് തങ്ങൾ ഒരു സാധാരണക്കാരനാകുന്നത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഈ സുന്നത്തു ജമാഅത്തിന്റെ വിരോധികൾ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ് ആദരവായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്തിൽ മായം കലർത്തുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അവര് മായം കലർത്തി, ആ വിശ്വാസത്തെ അവർ നശിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്തിലും അവര് മായം കലർത്തി. അവരെന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 70ഉം 100ഉം തെറ്റ് ചെയ്യുന്ന ആളാണെന്ന് നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തു സലാമത്താക്കുമാറാകട്ടെ. അവരുടെ വിശ്വാസമാണ്, അവരെ എഴുതി വെക്കുന്നതാണ്. ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? ലോകത്തിന്റെ നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ മുഅ്മിനുകളോട്, ഉമ്മമാരോട് പറയട്ടെ, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമായ ആശയങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല, അവരെന്താണ് പറഞ്ഞു നടക്കുന്നത്? നമ്മുടെ പൂർവികരായ മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, പൂർവികർ പഠിപ്പിച്ച ആദർശങ്ങൾ ചെയ്യുമ്പോൾ നമ്മെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയാണ് അവർ. നമ്മെ സംബന്ധിച്ച് കാഫറാണെന്ന് അവർ വ്യക്തമായി അവരെ എഴുതുന്നു, അവര് പ്രസംഗിക്കുന്നു, അവരതിന് വേണ്ടി അവര് പ്രവർത്തിക്കുകയാണ്. ലോകത്ത് ജീവിക്കുന്ന കോടാനു കോടി വരുന്ന മുസ്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ വിശ്വാസത്തിൽ നമ്മൾ പെട്ടുപോകരുത് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഔലിയാക്കൾക്ക് കൊടുത്ത ചില കഴിവുകളുണ്ട്. ആ കഴിവുകളെ കൊണ്ട് സഹായം തേടിയത് മഹാന്മാരായ പൂർവികരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹത്തുക്കളെ നമുക്കത് പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ കൊണ്ടുള്ള തവസ്സുലും അവരെ കൊണ്ടുള്ള ഇസ്തിഗാസയും നമ്മോട് പഠിപ്പിച്ചതാണ് കേട്ടോ.
ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന എന്ന പേരിലാണ് മഹാനവർകൾ അറിയപ്പെടുന്നത്. ആ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് അങ്ങനെ പേര് വരാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഓരോ അക്ഷരം പ്രതി അംഗീകരിക്കുന്ന അത് ജീവിതത്തിൽ പകർത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. മഹാനവരുടെ കാല് ഒരു സമയത്ത് വേദനിച്ചുപോയി, കാല് വല്ലാത്ത വേദനിച്ചു പോയപ്പോൾ, കാല് തരിപ്പ് കിട്ടി, കാല് വല്ലാത്ത പ്രയാസപ്പെട്ടപ്പോൾ, അതാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയപ്പെട്ടു, ഉസ്കുറു അഹബ്ബന്നാസ ഇലൈകാ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ നിങ്ങൾ വിളിക്കുക. ഉടനെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നത്, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ജീവിതകാലത്ത് തന്നെ രോഗശമനത്തിന് വേണ്ടി, അവരെ ആവശ്യങ്ങൾ പൂർത്തീകരണത്തിന് വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ, അവരെ സഹായത്തിന് ആശ്രയിച്ചിട്ടുണ്ട് കേട്ടോ. അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് ചില കഴിവുകളുണ്ട്, ആ കഴിവുകൾ അള്ളാഹു തആല ഔലിയാക്കൾക്കും കൊടുക്കുന്നുണ്ട്. അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവിന്റെ പേര് മുഅ്ജിസത്ത് എന്നാണ്, ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവിന്റെ പേര് കറാമത്ത് എന്നാണ് കേട്ടോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അതേ അല്ലാഹു സുബ്ഹാനഹു തആല ഖുദ്സിയായ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് വിവരിക്കുകയാണ്, ആരാണ് ഔലിയാക്കളെന്നും ഔലിയാക്കളുടെ മഹത്വങ്ങൾ എന്താണെന്നും. അതേ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറയുകയാണ് ഖുദ്സിയായ ഹദീസിലൂടെ. ഇമാം ബഹുമാനപ്പെട്ട സ്വഹാബത്തിൽ പ്രമുഖനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു തആല പറയുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദന്തുഹു ബിൽ ഹർബ്, ആരെങ്കിലും എന്റെ ഔലിയാക്കളോട് ശത്രുത വെച്ചാൽ ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്റെ അടിമ എന്നിലെ സുന്നത്തുകളെ കൊണ്ടിങ്ങനെ അടുത്ത് അടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ, എന്റെ അടിമ സുന്നത്തുകൾ ധാരാളം ചെയ്യുമ്പോൾ അവൻ എന്നിലേക്ക് അടുക്കുന്നു, അവർ എന്നിലേക്ക് അടുക്കുന്നു. അങ്ങനെ എന്നിലേക്ക് എന്റെ അടിമ അടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ അടിമയെ ഇഷ്ടപ്പെടുന്നു, ഫൈദാ അഹബബ്തുഹു, ഞാൻ എന്റെ അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കുന്തു സംഉ ലദീ യസ്മഉ ബിഹി വബസറഹു ലദീ യബ്സുറു ബിഹി വയദഹു ലദീ يَبْطُشُ بِهَا وَرِجْلَهُ الَّتِي يَمْشِي بِهَا وَإِنْ سَأَلْتَنِي لَأُوتِيَنَّهُ وَلَئِنْ اسْتَعَاذَنِي لَأُعِيذَنَّهُ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, എന്റെ അടിമ എന്നിലേക്ക് അടുത്തടുത്തടുത്ത് വരുമ്പോൾ ഞാൻ എന്റെ അടിമയെ ഇഷ്ടപ്പെടുന്നു, അവര് സുന്നത്തുകൾ ധാരാളം ചെയ്തിട്ട് രാത്രി മുഴുവനും നീണ്ട നിസ്കാരമാണ്, പകൽ മുഴുവനും സുന്നത്ത് നോമ്പാണ്, എത്രയോ ഖുർആൻ ഖത്മുകൾ അവർ തീർക്കുന്നു. അങ്ങനെ എന്റെ അടിമ എന്നിലേക്ക് അടുത്താൽ ഞാൻ എന്റെ അടിമയെ ഇഷ്ടപ്പെടുന്നതാണ്, എന്റെ അടിമയെ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കുന്തു സംഉ ലദീ യസ്മഉ ബിഹി, എന്റെ അടിമ കേൾക്കുന്ന കേൾവി ഞാനാകുന്നതാണ്, വബസറഹു ലദീ യബ്സുറു ബിഹി, എന്റെ അടിമ കാണുന്ന കാഴ്ച ഞാനാകുന്നതാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? യസ്മഉൽ ബഈദ വൽ ഖരീബ്,
സാഹിബ് അടുത്തുള്ളതും ദൂരത്തുള്ളതും ഒരുപോലെ കാണാനും ഒരുപോലെ അറിയാനും കേൾക്കാനും സാധിക്കുന്നു. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള് കേട്ടോ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഖുതുബ നിർവഹിക്കുകയാണ്. ആ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ. സാരിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയുന്നു, സാരിയ പർവ്വതത്തെ ശ്രദ്ധിച്ചോ, പർവ്വതത്തെ ശ്രദ്ധിച്ചോ, പർവ്വത ശ്രദ്ധിച്ചോ. എന്താണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സാരിയ റളിയല്ലാഹു അൻഹും സംഘവും അതേ ഇറാനിലെ നഹാവന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് യുദ്ധത്തിന് വേണ്ടി ചെന്നതാണ്. ആ യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് പർവ്വതത്തിന്റെ മറുഭാഗത്തിലൂടെ ശത്രുക്കൾ കടന്നു വന്ന് സാരിയ റളിയല്ലാഹു അൻഹുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതാ ഒളിവിലൂടെ വരികയാണ്. ആ വരുന്ന രംഗം 1000 കിലോമീറ്ററുകൾക്കപ്പുറം നടക്കുന്ന സംഗതി മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ഇരുന്നു കൊണ്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലൈവായി കാണുന്നു. ഒരു മറയുമില്ല, ഇന്റർനെറ്റിന്റെ സംവിധാനമില്ല, യൂട്യൂബിന്റെ കാലമല്ല, വെബ്സൈറ്റ് സംവിധാനങ്ങളില്ല, മൊബൈലുകളില്ല, ഒരു ചാനലുകളുമില്ലാത്ത കാലത്ത് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 1000 കിലോമീറ്ററുകൾക്കപ്പുറം തന്റെ അനുയായികളിൽപ്പെട്ട സാരിയ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുമ്പോ ശത്രുക്കൾ ഒളിവിലൂടെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ അത് കണ്ടിട്ട് വിളിക്കുന്ന യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ പർവ്വതത്തിലേക്ക് നോക്കൂ, പർവ്വതത്തിലേക്ക് നോക്കൂ. ഉടനെ സാരിയ റളിയല്ലാഹു അൻഹുവിനെ ശബ്ദം കേൾക്കുന്നു. 1000 കിലോമീറ്റർ അപ്പുറത്തേക്ക് ആ ശബ്ദം എത്തിക്കുന്നതിന് ടെലിഗ്രാം വേണ്ട, ഈ മൊബൈലുകൾ വേണ്ട, സംവിധാനങ്ങളൊന്നും വേണ്ട. കുന്തു സംഅഉ അല്ലദീ യസ്മഉ ബിഹി, എന്നെ ഇഷ്ടപ്പെട്ടാൽ, ഞാൻ എന്റെ അടിമയെ ഇഷ്ടപ്പെട്ടാൽ അവൻ കേൾക്കുന്ന കേൾവി ഞാനാണ് കേട്ടോ. അത് മുഴുവനും കാണാനുള്ള കഴിവുണ്ട്. അത് കാണാനുള്ള കാഴ്ച ശക്തി എന്റെ അടിമക്ക് ഞാൻ കൊടുക്കുന്നതാണ്, അവന്റെ കാഴ്ച ഞാനാകുന്നതാണ്. 1000 കിലോമീറ്റർ അപ്പുറമുള്ള രംഗങ്ങൾ മുഴുവനും ലൈവായി കാണുന്നു ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതാണ് മുഅ്മിനീങ്ങളെ കറാമത്ത്, അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്! അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവാണ് കേട്ടോ. ആ കഴിവ് കൊണ്ട് അവരോട് സഹായം ചോദിക്കുന്നതും അതും ഇസ്ലാമിൽ അന്യമല്ല. അത് മഹാന്മാരായ സ്വഹാബത്തങ്ങളെ ചോദിച്ചിട്ടുണ്ട്, വഫാത്തായി കിടക്കുന്നവരോട് ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തായി കിടന്നപ്പോൾ ബഹുമാനപ്പെട്ട സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എല്ലാ സ്വഹാബത്തും കരച്ചിലുകൊണ്ട് വല്ലാത്ത വേദനിച്ചു നിൽക്കുകയാണ്. ഹബീബായ തങ്ങളെ വഫാത്താണല്ലോ, താങ്ങാൻ കഴിയില്ലല്ലോ. താജുശ്ശേരിയ വഫാത്തായപ്പോ നമുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ. നമ്മുടെ അലിമിങ്ങൾ വഫാത്തായപ്പോ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ ജീവനേക്കാളേറെ സ്നേഹിച്ച, സ്വന്തം ശരീരത്തെക്കാളേറെ സ്നേഹിച്ച ശത്രുവിന്റെ അമ്പുകളെ മുഴുവനും നെഞ്ഞു വിരിച്ച് കാണിച്ച്, കൈ കാണിച്ച്, കാലി കാണിച്ച് തടഞ്ഞു നിർത്തിയ സ്വഹാബത്തിന് ഹബീബായ തങ്ങളുടെ വേർപാട് അത് സഹിക്കുന്നതല്ലല്ലോ. മനസ്സ് പൊട്ടിയ സ്വഹാബത്ത് നിൽക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനാസ വെച്ച സ്ഥലത്തേക്ക് പരിശുദ്ധമായ ആ പവിത്രമായ ആ ശരീരം, സർവാഗപ്പെട്ട ശരീരം വെച്ചപ്പോ ആ പതച്ചു കിടക്കുന്ന മൂടിക്കിടക്കുന്ന സ്ഥലത്തേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നിട്ട് പറയുന്നു, ബി അബീ
അന്തവ ഉമ്മീ യാ റസൂലല്ലാ എന്റെ ബാപ്പയും ഉമ്മയും തങ്ങൾക്ക് ദണ്ഡമാണ് നബിയേ തങ്ങള് ഞങ്ങളെ വിട്ടുപിരിഞ്ഞല്ലോ തങ്ങള് റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായല്ലോ നബിയേ ഈ പാവപ്പെട്ട ഞങ്ങളെയും റബ്ബിന്റെ അടുക്കൽ ഓർക്കണേ നബിയേ ഞങ്ങളെ പറ്റിയൊന്ന് പറയണേ നബിയേ വഫാതായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട് സ്വഹാബത്ത് ചോദിച്ചതില്ലേ അയിമത്ത് ചോദിച്ചതില്ലേ ഇതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ കാണാം സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്റെ കാലഘട്ടത്തിൽ അദാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്റെ കാലഘട്ടത്തിൽ വെള്ളമില്ലാതെ വലിയ ജലക്ഷാമമുണ്ടായി അപ്പോൾ അദാ ഒരു സ്വഹാബി വന്നുകൊണ്ട് ബിലാൽ ബിൻ ഹാരിഫുൽ മുസ്നി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗളാ ഷരീഫിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറയുന്നു നബിയേ ജനങ്ങള് വെള്ളമില്ലാതെ വലിയ പ്രയാസത്തിലാണ് വിഷമത്തിലാണ് നബിയേ അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം നബിയേ സുബ്ഹാനല്ലാഹ് ആ സ്വഹാബി അവിടെ അല്പനേരം നിന്നപ്പോ ചെറിയ തൂങ്ങി ഉറക്കം വന്നു ഉറക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നു എന്നിട്ട് പറയുന്നു നീ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ സമീപത്ത് പോകണം എന്റെ സലാം പറയണം എന്നിട്ട് മഴ ലഭിക്കുമെന്ന് സന്തോഷം പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സ്വഹാബിയോട് സന്തോഷം പറഞ്ഞേക്കുന്നു നോക്കൂ മുഅ്മിനീങ്ങളെ സ്വഹാബത്തിന് വിഷമം വരുമ്പോൾ അവര് ചെല്ലുന്നത് അവര് സമീപിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്കാണ് കേട്ടോ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് തന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു സ്വഹാബി വന്നു ആ സ്വഹാബി വന്നപ്പോൾ അതേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ് ഒരുപാട് അയിമത്ത് ഉദ്ധരിച്ച ഹദീസാണ് സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വന്നിട്ട് പറഞ്ഞു നബിയേ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിനക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഖൈറാണ് നിനക്ക് ആഖിറത്തിൽ അതിന് വലിയ പ്രതിഫലം നൽകും ഇനി അല്ലാ കാഴ്ച വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ദുആ ചെയ്യാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു നബിയേ എനിക്ക് ദുആ ചെയ്യണം അല്ലാഹുവിന്റെ ഹബീബായ ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പഠിപ്പിച്ചത് ആ സ്വഹാബിയോട് നീ പോയി ഉളുവെടുത്ത് വരണം ഉളുവെടുത്ത് വന്ന് രണ്ടരക്കാലത്ത് നിസ്കരിക്കണം എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നീ അദാ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ദുആ ചെയ്യണം എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്ക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ റഹ്മാൻ എന്താണ് ചോദിക്കാൻ പറഞ്ഞത് റബ്ബേ ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു എന്നോട് ഞാൻ ചോദിക്കുന്നു ഞാൻ നിന്നിലേക്ക് ഇതാ മുന്നിടുന്നു ബിനബിക നിന്റെ നബിയിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ നബിയിനെ കൊണ്ട് നിന്റെ നബിയിനെ തവസ്സുലാക്കിയിട്ട് ഏത് നബിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു അല്ലാഹ് നബിയ റഹ്മാ അത് കാരുണ്യത്തിന്റെ നബിയാണ് ആ കാരുണ്യത്തിന്റെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്
എന്താണ് ചോദിക്കുന്നത്? എന്റെ ആവശ്യമൊന്ന് പൂർത്തീകരിച്ചു തരണം, എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടണം. എനിക്ക് നീ എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് നീ തിരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി എവിടെ നിന്ന് പഠിപ്പിക്കുന്നു. നോക്കൂ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി ചോദിക്കാനാണ്. എന്നിട്ടും അവിടെ നിന്ന് പറയുന്നു തീർന്നില്ല, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന എന്നെ വിളിച്ചു പറയണം. യാ മുഹമ്മദ്, ഓ നബിയേ, എന്റെ കാര്യത്തിലും നിന്റെ കാര്യത്തിലും ഒന്ന് ശുപാർശ ചെയ്യണം, എനിക്ക് വേണ്ടി റബ്ബിനോട് ശുപാർശ ചെയ്യണമെന്ന് നബിയോട് പറയാൻ വേണ്ടിയും അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതല്ലേ നമ്മൾ ഈ മഖാമിൽ ചെന്നിട്ട് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, ഇവിടെ കിടക്കുന്ന വലിയന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ, ഞങ്ങളെ കടം വീട്ടണേ, ഞങ്ങളെ പ്രയാസം തീർക്കണേ. മണവാട്ടി ഉമ്മാന്റെ ചാരത്ത് ചെന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ, മണവാട്ടി ഉമ്മാന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ദോഷം പൊറുക്കണേ, ഞങ്ങളെ കാര്യം പൂർത്തീകരിച്ചു തരണേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച ദുആയാണ്. നടത്തിയതിന്റെ പേരിലാണ് സുന്നികളായ പാവപ്പെട്ട മുസ്ലിമീങ്ങളായ നമ്മുടെ കാഫറാണെന്ന് മുജാഹിദ് പറയുന്നത്, കാഫറാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണെന്ന് അസുന്നികൾ പറയുന്നത്, ഈ സുന്നികളെ കൊല്ലൽ നിർബന്ധമാണെന്ന് പറയുന്നു, നമ്മളെ സ്വത്തുക്കൾ അവർക്ക് ഹലാലാണെന്ന് പറയുന്നു. മാത്രമല്ല, നമ്മുടെ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം ആ കുട്ടികളെ കഴുത്തിൽ ഞെരുക്കിയിട്ട് കൊല്ലലാണ് നല്ലതെന്ന് മുജാഹിദുകൾ പ്രസംഗിക്കുന്നില്ലേ? നമ്മൾ ഈ ഒരു കാര്യം ചെയ്തതിന്റെ പേരിലല്ലേ അല്ലാഹുവിന്റെ ഔലിയാക്കളെ തപസ്സിലാക്കി ചോദിച്ചതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച കാര്യം ചെയ്തതിന്റെ പേരിലല്ലേ? ഇങ്ങനെ മുഅ്മിനീങ്ങളെ, അതിന്റെ തെളിവ് പറഞ്ഞാൽ ധാരാളം പറയാനുണ്ട്, സമയം നീണ്ടുപോകും. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് വലിയ ബറക്കത്തുള്ളതാണ് കേട്ടോ. നബിക്കുള്ള മൗലിദ് വീട്ടിലും മൂതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ഓതിയാൽ അതിൽ വലിയ ബറക്കത്തുണ്ട് കേട്ടോ. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു റബീഉൽ അവ്വൽ 12-ന്റെ ദിവസമാണ് പോകുന്നത്. അൻസാറുകളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അന്ന് ആമിർ റളിയല്ലാഹു അൻഹു തങ്ങളെ സൽക്കരിച്ചിട്ടുണ്ട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പോവുകയാണ്. ഞാനും തങ്ങളും ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തിയപ്പോ, ആ വീട്ടിലെത്തിയപ്പോ ആമിർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നത് എന്തെന്നറിയുമോ? തന്റെ ഭാര്യ, മക്കള്, കുടുംബങ്ങളെ എല്ലാവരെയും വട്ടത്തിലിരുത്തിയിട്ട് വഖാന യുഅല്ലിമു വഖായ ബിലാദതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബ്നാഇഹി വഅശീറതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങള്, സാവതടാകം വറ്റിപ്പോയി, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീകെട്ടുപോയി, ബിംബങ്ങളെ തലകുത്തല മറിഞ്ഞുപോയി, ഈ സംഭവങ്ങളെല്ലാം തന്റെ മക്കൾക്കും ലി അബ്നാഇഹി വഅശീറതിഹി, ഭാര്യ മക്കളെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, ഹാദല്യോം ഹാദല്യോം ഹാദല്യോം, മക്കളെ ഇതൊക്കെ സംഭവിച്ചത് ഈ റബീഉൽ അവ്വൽ 12-ന്റെ ദിവസമാണ്, ഈ ദിവസമാണ്, ഈ ദിവസമാണ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കടന്നു ചെല്ലുന്നു. എടോ ആമിറേ, ശിർക്ക് ചെയ്യുകയാണെന്ന് ചോദിച്ചില്ല, നരകത്തിൽ പോകുന്ന പണിയാണെന്ന് പറഞ്ഞില്ല, മറിച്ച് എന്താണ് അവിടെ നിന്ന് പറഞ്ഞതെന്നറിയുമോ? ആമിറേ, ഇന്നല്ലാഹ
فتح لك أبواب الرحمة آمري نيلك الله رحمة إنك بارنجل ترن رنيري كنغته والملائكة يستغفرون لك ملك غل نيلك ويند استغفار نتيرن نغته من تبدن رتيلا نيلك ماترملا قيامة نال بري مولد ودن بري أبرك مدبن سندوش بارتيان من فعل فعلك نجا نجاتك آمير ننجل ركش پتت دول أبرم ركش پتت بوي آرنگلم ننجل چيد دول چيدال ننجل ركش پتت دول أبرم ركش پتت بوي گتو അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ മുഴുവനും വലിയ ബറക്കത്തുള്ളതാണ് അത് പൂർവികർ പഠിപ്പിച്ച വിശ്വാസങ്ങളാണ് അതിലൊരു തെറ്റും പറ്റിയിട്ടില്ല കേട്ടോ ആ വിശ്വാസത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു ഒരു പുത്തൻ ബാധിയായ മനുഷ്യനിൽ നിന്ന് അവന്റെ നിസ്കാരം അല്ല സ്വീകരിക്കൂല അവന്റെ നോമ്പല്ല സ്വീകരിക്കൂല അവന്റെ ഹജ്ജ് സ്വീകരിക്കൂല അവന്റെ സകാത്തുള്ള സ്വീകരിക്കൂല അവന്റെ ഉംറ അല്ല സ്വീകരിക്കൂല അവന്റെ ഒരു ഫറളോ സുന്നത്തോ ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല കാരണം എന്താണ് വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചു പോയി അതുകൊണ്ട് അവന്റെ ഒരു അമലും അല്ല സ്വീകരിക്കൂല മുഅ്മിനീങ്ങളെ ഇത്രകാലം നിസ്കരിച്ചിട്ട് നോമ്പ് നോക്കിയിട്ട് സദഖ ചെയ്തിട്ട് സകാത്ത് ചെയ്തിട്ട് ഹജ്ജും ഉംറയൊക്കെ ചെയ്തിട്ട് ഈ പുത്തൻ പാദത്തിൽ പെട്ടുപോയാൽ നമ്മുടെ അമലുമുഴുവനും നഷ്ടപ്പെട്ടു പോകും കേട്ടോ അല്ലാഹു കാത്തു സലാമത്താകട്ടെ ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണിത് വലിയ ബറക്കത്തുള്ള മാസമാണ് മിഅ്റാജ് സംഭവിച്ച മാസമാണ് തങ്ങളെ ആദരിച്ച മാസമാണ് വഫാത്ത് ബഹുമാനപ്പെട്ട നബി ഇമാം വഫാത്ത് സംഭവിച്ച ദിവസമാണ് ഇന്നത്തെ ദിവസം ബറക്കത്തിന് വേണ്ടി അവിടുത്തെ ഒരു സംഭവം പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ് വലിയ ബഹുമാനമുള്ള വലിയ കറാമത്തുള്ള ഇൽമിന്റെയും തഖ്വയുടെയും വലിയ ഉടമയാണ് ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മിന്നെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അതാ മിസ്റിലേക്ക് വരികയാണ് ഈജിപ്തിലേക്ക് വരികയാണ് ഈജിപ്തിലാണല്ലോ മിസ്റിലാണല്ലോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മിന്റെ മഖ്ബറയുള്ളത് അല്ലാഹു അവിടത്തേക്ക് ചൊല്ലുവാനും സിയാറത്ത് ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഉസ്താദുമാരെ ബഹുമാനിക്കുന്നതിന്റെ ആലിമീങ്ങളെ ആദരിക്കുന്നതിന്റെ ഒരു ബഹുമാനം അവിടെന്ന് പറയുകയാണ് ജീവിതത്തിൽ നിന്ന് പഠിപ്പിക്കുകയാണ് നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നബവി ഇമാം റളിയല്ലാഹു അൻഹു മിസ്റിലേക്ക് ചെന്നു എന്നിട്ടോ വഖഫ ഇൻദ ബാബിൽ ഖറാഫത അതേ അവിടെ വലിയ ജനങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്തിന്റെ സമീപത്ത് അവിടെ നിന്നു മിൻ ബഈദിൽ വളരെ അകലെ നിന്നു വനസലൽ ജമല ഒട്ടകത്തിൽ നിന്ന് അവിടെ ഇറങ്ങുകയാണ് ആ സ്ഥലമുണ്ടല്ലോ വദാലിക ബിഹൈഫു യറൽ ഖുബ്ബത്ത് ശരീഫത അതേ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറിന്റെ മേലെ വലിയ ഖുബ്ബയുണ്ട് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറിന്റെ മേലെ വലിയ ഖുബ്ബയാണ് അതിനെ സംബന്ധിച്ച് മഹാന്മാര് പറഞ്ഞത് ഖുബ്ബത്തൻ അദീമത്തൻ വലിയ ഖുബ്ബയാണെന്നാണ് ഷാഫി ഇമാമിന്റെ ദർജയോടെ യോജിച്ച ഖുബ്ബയെന്നാണ് അങ്ങനെ വലിയ ഷറഫുള്ള സ്ഥലമാണത് ആ ഖുബ്ബ കാണുന്ന വളരെ അകലെ വളരെ ദൂര സ്ഥലത്ത് നിന്നു ബഹുമാനപ്പെട്ട നബി ഇമാം റളിയല്ലാഹു അൻഹു അവിടെ വട്ടകത്ത് നിന്ന് ഇറങ്ങുന്നു അവിടെ നിൽക്കുന്നു വസല്ലമ അലൈഹി അവിടെ നിന്നുകൊണ്ട് സലാം പറയുന്നു സിയാറത്ത് ചെയ്യുന്നു ആ സമയത്ത് മഹാനബറുകളോട് ചോദിക്കപ്പെട്ടു നിങ്ങൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത് മഖ്ബറ അവിടെയല്ലേ ഉള്ളത് വളരെ ദൂരെയാണല്ലോ
അത് കാണുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ ഇറങ്ങിയിട്ട് എന്തുകൊണ്ടാണ് അവിടെ നിൽക്കാൻ കാരണം? ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ കാന ശാഫിഉ ഹയ്യൻ, ശാഫി ഇമാം റളിയല്ലാഹു അൻഹു എങ്കിലും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ മാ കാന മഖാമീ അൻ അഖന്ന തഖറബ മിൻഹു ഇല്ലാ അലാ ഹാദാ മിനൽ മസാഫാ, ഇത്ര വഴി ദൂരത്തല്ലാതെ ഞാൻ ഷാഫി ഇമാമിന്റെ മുന്നിൽ നിൽക്കൂല. ഷാഫി ഇമാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഷാഫി ഇമാമിന്റെ സമീപത്ത് ഇത്രയും ദൂരെയാണ് നിൽക്കുന്നത്, ഞാൻ അവിടത്തേക്ക് അടുത്തേക്ക് ചെല്ലാറില്ല, ഞാൻ ചെല്ലുകയില്ല. അത്രയും അദബാ ഔലിയാക്കളെ അവരോട് കാണിക്കേണ്ട അദബുകൾ മര്യാദകൾ നമ്മൾ പാലിക്കണം. അല്ലാഹുവിന്റെ ഔലിയാക്കളെ മസാറിലേക്ക് ചെല്ലുമ്പോ വളരെ വിനയത്തോടുകൂടെ വളരെ ബഹുമാനത്തോടുകൂടി നമ്മൾ കടന്നു ചെല്ലണം. ഞാൻ ഇന്നലെ ഒരു മഖ്ബറ സിയാറത്തിന് വേണ്ടി ചെന്നു. ആ ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, മഖ്ബറയുടെ ചുറ്റും കെട്ടിയിട്ടുള്ള സ്റ്റീലിന്റെ ഒരു പൈപ്പ് ഉണ്ട്. രണ്ട് മൂന്ന് ആളുകൾ വന്നു, ആ അതിലേക്ക് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ സിയാറത്ത് ചെയ്യുകയാണ്, അവിടെ ഫാത്തിഹ ഓതുകയാണ്. ഒരാദബുമില്ലാതെ, ഒരു മര്യാദയില്ലാതെ ഔലിയാക്കളെ മുന്നിൽ ആ നൃത്തം പാടില്ല കേട്ടോ. മഹാന്മാരാദരിക്കേണ്ട, അവരെ ബഹുമാനിക്കേണ്ട ചില മര്യാദകളാണ്. വെറുതെ അവരെ സമീപത്ത് നിന്ന് അവരുടെ പുണ്യം നേടുന്നതിന് പകരം അവരെ കുരുത്തക്കേട് സമ്പാദിക്കരുത് കേട്ടോ. ചില ആളുകളുണ്ട് വലിയ മഹാന്മാര് വന്നാൽ ആ മഹാന്മാരെ ഒന്നിച്ച് നിർത്തിയിട്ട് സെൽഫി എടുക്കുക, ഉസ്താദുമാരെ കൂടെ നിന്നിട്ട് ഒരു അദബും കുരുത്തവും ഇല്ലാതെ അവരെ മുന്നിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കുക. വലിയ വലിയ മഹത്തുക്കളായ സയ്യിദന്മാരും ആദരിക്കപ്പെടുന്ന മഹാന്മാരും വലിയ ബഹുമാനമുള്ള പണ്ഡിതന്മാരും വരുമ്പോ ഒരദബുമില്ലാതെ അത്തരം പെരുമാറ്റങ്ങൾ ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നബി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ മഹത്തുക്കളെ ബഹുമാനിക്കുന്നതിന്റെ ഓരോ രംഗങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം സുബ്ഖി റളിയല്ലാഹു അൻഹു, താജുദ്ദീൻ സുബ്ഖി റളിയല്ലാഹു അൻഹു മകനാണ്, തഖീദ്ദീൻ സുബ്ഖി റളിയല്ലാഹു അൻഹു പാപ്പയാണ്. മകൻ വിശദീകരിക്കുന്നു, താജുദ്ദീൻ സുബ്ഖി തങ്ങൾ പറയുകയാണ്, എന്റെ വാപ്പ ഒരു ദിവസം അതാ ഒരു കഴുതപ്പുറത്തിങ്ങനെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രായമുള്ള മനുഷ്യനിങ്ങനെ നടന്നു പോകുന്നു. ആ നടന്നു പോകുന്ന മനുഷ്യന്റെ കൂടെ ഞാൻ ഈ കോവർ കഴുതയുടെ മേലെ ഇരുന്നു കൊണ്ട് നമ്മൾ രണ്ടാളും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതിനിടയിൽ ആ പ്രായമുള്ള വയസ്സുള്ള ആള് പറഞ്ഞു, മകൻ താജുദ്ദീൻ സുബ്ഖി തങ്ങൾ പറയുകയാണ്, ബാപ്പ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആ പ്രായമുള്ള വ്യക്തി എന്ന് ബാപ്പയോട് പറഞ്ഞു, ഞാൻ നബവി ഇമാമിനെ കണ്ടിട്ടുണ്ട്, ഞാൻ നബവി ഇമാമിനെ കണ്ട ആളാണ് കേട്ടോ. ഇതങ്ങ് പറഞ്ഞു കേട്ടപ്പോഴേക്ക് ബഹുമാനപ്പെട്ട തഖീദ്ദീൻ സുബ്ഖി റളിയല്ലാഹു അൻഹു ആ കഴുതപ്പുറത്തിൽ നിന്ന് തായോട്ടങ്ങി ഇറങ്ങി. പ്രായമുള്ള മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യനാണ്, ഒരാലിമോ ഒരു പണ്ഡിതനോ ഒന്നുമല്ല. എന്നിട്ടുപോലും അതാ ആ മനുഷ്യന്റെ കൈപിടിച്ച് ചുംബിക്കുന്നു, ആ മനുഷ്യന്റെ കൈപിടിച്ച് ചുംബിക്കുകയാണ്. എന്നിട്ടോ ആ മനുഷ്യനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു, എന്നിട്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ എന്റെ കൂടെ യാത്ര ചെയ്യുക. അയാൾ വിസമ്മതിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട തഖീദ്ദീൻ സുബ്ഖി തങ്ങൾ പറയുകയാണ്, ലാ അർക്കബു, ഞാൻ ഒരിക്കലും യാത്ര വാഹനത്തിൽ യാത്ര ചെയ്യൂല. വഅയ്നു റഅതു വജ്ഹന്നവാഹി തംഷി ബൈന യദയ്യ അബദാ. നബവി ഇമാമിനെ കണ്ട കണ്ണ്, ആ കണ്ണ്
ഉള്ള മനുഷ്യൻ നടന്നു പോകുമ്പോ ഞാൻ എങ്ങനെയാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്? അതുകൊണ്ട് ഒരിക്കലും തന്നെ അത് സാധ്യമല്ല. നോക്കൂ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ബഹുമാനിക്കുന്ന രംഗങ്ങൾ ഏതാണ്, അവരും ബഹുമാനിക്കുന്ന രംഗങ്ങൾ എത്രയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖരായ ധാരാളം മഹത്തുക്കള സംഭവങ്ങളുണ്ട്. ഒരൊറ്റ സംഭവം ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതാ തന്റെ ശിഷ്യനായ റബീഅ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ റബീഅ, ഈ ഒരു കിതാബ് കയ്യിൽ കൊടുത്ത, അഥവാ ഒരു കടലാസ് ഒരു കത്ത് കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്,